അള്ളാഹുവിന്റെ ഖുർആൻ പരിചയപ്പെടുത്തുന്ന യൗവനം വിശുദ്ധ ഖുർആൻ ഇൻഷാല്ലാ എന്റെ സഹോദരിമാർക്ക് വരുന്നുണ്ട്. എന്റെ സഹോദരിമാരുടെ വിഷയം ഇൻഷാല്ലാ വരുന്നുണ്ട്. ആദ്യമായി ഞാൻ പറയുന്നു, ഈ അന്യ പുരുഷന്മാരുമായിട്ടുള്ള ബന്ധം, ആ പ്രേമം എന്തായാലും അത് ഇസ്ലാമിൽ അനിസ്ലാമിക, ഇസ്ലാമുമായിട്ടൊരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല ജീവിതം തന്നെ നശിക്കുകയല്ലേ, ജീവിതം തന്നെ താറുമാറുകയല്ലേ. അള്ളാഹു സുബ്ഹാനഹു വതആല കാത്തുരക്ഷിക്കുമാറാകട്ടെ, പടച്ചതമ്പുരാൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ സഹോദരിമാരെ, ഖുർആനിലെ ആൺകുട്ടികളെ പറഞ്ഞു, ഖുർആനിലെ പെൺകുട്ടി ആരാ? അതുകൂടെ പറയാം, എങ്കിലല്ലേ ന്യായം ആവുള്ളൂ, എങ്കിലല്ലേ അത് ശരിയാവുള്ളൂ. കാരണം എവിടെ വന്നാലും സാധന്മാർക്ക് ഭക്ഷണം വെച്ചു കൊടുക്കാനും അല്ലേ, സാമാർക്ക് വളയൂരി കൊടുക്കാനും മാലയൂരി കൊടുക്കാനൊക്കെ ആരാ? സഹോദരിമാരാ. സഹോദരന്മാർ കൂടി പോയൊരു 100 രൂപ ഇടും, വാച്ചൊന്നും ആരും ഊരി ഇടൂല്ല, അതൊന്നും ഇടൂല്ല. സഹോദരിമാര് വേണം വളയൂരാൻ, അവര് വേണം മോതിരം ഊരാൻ, സാമാര് വരുമ്പോ ടയറ് പത്തിരിയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ അവര് എന്താ വേണമല്ലോ. അല്ല, ഓരോ നാട്ടിലേക്ക് വരുമ്പോഴാണ് അവിടുത്തെ ഭക്ഷണം. ഞങ്ങളുടെ നാട്ടിൽ ടയറ് പത്തിരി എന്ന് പറഞ്ഞ ആർക്കും അറിയില്ല. നമ്മുടെ നാട്ടിൽ പത്തൽ എന്ന് പറയുന്നത് ചീമക്കൊന്നൊക്കെയാണ്. 5 പത്തൽ തിന്നു എന്ന് പറഞ്ഞാൽ കണ്ണ് തിന്നും പടച്ചോനെ. ഏ അൽഹംദുലില്ല, ഭക്ഷണം വെച്ച് തരുന്ന, അതിനുവേണ്ടി സൗകര്യം ഒരുക്കുന്ന സഹോദരിമാർ അള്ളാഹു തആല അർഹമായ പ്രതിഫലം നൽകുമാറാകട്ടെ. പടച്ചതമ്പരാൻ ആഫിയത്തും ദീർഘായുസ്സും നൽകുമാറാകട്ടെ. അള്ളാഹു തആല ദീനിനെ സ്നേഹിക്കുവാൻ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ചതിവലകളിൽ നിന്നും പടച്ചതമ്പരാൻ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എന്റെ സഹോദരിമാർ, ഖുർആനിലെ പെൺകുട്ടികൾ, ഖുർആൻ പഠിപ്പിക്കുന്ന പെൺകുട്ടികൾ, ഇന്ന് സഹോദരിമാർക്ക് അതൊന്നും വേണ്ട. കാരണം അവർക്കൊക്കെ ഇന്ന് റിയാലിറ്റി ഷോ ഉണ്ടല്ലോ, റിയാലിറ്റി ഷോ. നിങ്ങളുടെ റോൾ മോഡൽ സിനിമാ താരങ്ങളല്ല, നിങ്ങളുടെ റോൾ മോഡൽ കാവ്യ മാധവനല്ല, നിങ്ങളുടെ റോൾ മോഡൽ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ വെറുതെ എന്റെ ഭാര്യയിലൂടെ തട്ടമിട്ടുകൊണ്ട് മലപ്പുറത്തിന്റെ മംഗമാർ നാണമില്ലാതെ മത്സരിക്കുന്ന വെറുതെ എന്റെ ഭാര്യയിലെ പെൺകുട്ടികളല്ല. അള്ളാഹു നിങ്ങൾക്ക് ഒരു റോൾ മോഡൽ തരുന്നുണ്ട്. എന്റെ സഹോദരിമാർക്ക് അങ്ങനെയാകാൻ കഴിയുമോ? എന്റെ സഹോദരിമാർക്ക് അങ്ങനെയാകാൻ കഴിയുമോ? ഖുർആൻ പഠിപ്പിച്ച റോൾ മോഡൽ, ഖുർആൻ പഠിപ്പിച്ച റോൾ മോഡൽ. ആ റോൾ മോഡൽ ആരാ? അവര് ദുനിയാവിൽ ഒരു വലിയ രാജകുമാരിയായി. സഹോദരിമാർക്ക് സന്തോഷമായി, പാവപ്പെട്ടവരെ ഒന്നും പറഞ്ഞില്ലല്ലോ, അൽഹംദുലില്ല. ഒരു രാജകുമാരിയായിരുന്നു, രാജകുമാരി, ഒരുപാട് സമ്പത്തിന്റെ അധിപതിയായിരുന്ന ഒരു രാജകുമാരി, ഒരുപാട് കെട്ടിടങ്ങൾ, ഒരുപാട് സ്വർണം, ഒരുപാട് വസ്ത്രങ്ങൾ, ഇതെല്ലാം പടച്ചവന് വാരിക്കോരി കൊടുത്ത ഒരു രാജകുമാരി. എന്റെ പെങ്ങളെ, ആ രാജകുമാരിയാകാൻ നിനക്ക് കഴിയുമോ? അതേ നിന്റെ കുടുംബമാകുന്ന, നിന്റെ വീടാകുന്ന കൊട്ടാരത്തിലെ രാജകുമാരിയാകാ, നിന്റെ പ്രിയപ്പെട്ട ഭർത്താവിന്റെ രാജകുമാരിയാകാ, എന്റെ സഹോദരി നിനക്ക് കഴിയുമോ? അതേ ഖുർആനിലെ യുവത്വം പറയുമ്പോൾ നമ്മുടെ മുന്നിൽ കടന്നു വരട്ടെ നമ്മുടെ റോൾ മോഡല്, നമ്മുടെ റോൾ മോഡലായ പടച്ചവൻ പരിചയപ്പെടുത്തിയ രാജകുമാരി ആരാണ്? അഭിഷേക് ബച്ചന്റെ ഭാര്യയായ ഐശ്വര്യ റായല്ല എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, സിനിമാ തമ്പുരാട്ടുമാരായ രാജകുമാരിമാരല്ല എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, മുകേഷ് അംബാനി എന്ന കോടിപതിയുടെ ഭാര്യയായി താമസിച്ചുകൊണ്ട് 65 നിലയുള്ള മണിമാലികയിലെ രാജകുമാരിയായ പെണ്ണിലെയുള്ള എന്റെ പെങ്ങള്, അല്ലോകമെന്ന ഖുർആനിനൊക്കെ രാജകുമാരിയാക്കിയത്, കേരള സംസ്ഥാനം സന്ദർശിക്കാൻ വന്ന ചാൽസ് രാജകുമാരന്റെ രാജകുമാരിയല്ല എന്റെ പെങ്ങള്, അല്ലോകത്ത് നിനക്ക് രാജകുമാരിയായി പറഞ്ഞു തരുന്നത്. 2 ദിവസം മുമ്പ് കല്യാണം നടന്ന 500 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട്, 500 കോടി രൂപ ചെലവഴിച്ചുകൊണ്ട് കല്യാണം നടത്തപ്പെട്ട ലക്ഷ്മീരത്തൻ വിത്തലിന്റെ കുടുംബക്കാരിയായ രാജകുമാരിയല്ല എന്റെ പെങ്ങള്, അല്ലാഹു നിനക്ക് റോൾ മോഡലായി കാണിച്ചു തരുന്നത്. പിന്നെയോ പടച്ചവം നിനക്ക് റോൾ മോഡലാക്കുകയാണ്. അല്ലാഹു റോൾ മോഡലാക്കി തരികയാണ്. ആരെയൊന്നറി ആർക്കൊന്നറിയുമോ? സത്യവിശ്വാസികളായ പെണ്ണുങ്ങളുണ്ടോ? അല്ലാഹുവിന് വിഷമുള്ള സ്ത്രീജനങ്ങളുണ്ടോ? കൃത്യമായി നിസ്കരിക്കുന്ന സ്ത്രീജനങ്ങളുണ്ടോ? കൃത്യമായി ബോംബ് പിടിക്കുന്ന സ്ത്രീജനങ്ങളുണ്ടോ? ഹബീബായ മുഹമ്മദ് മുസ്തഫാ
സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജീവനേക്കാൾ പ്രേമിക്കുന്ന സ്ത്രീധനങ്ങളുണ്ടോ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ അല്ലാഹു തരുന്ന റോൾ മോഡലാക്കി തരികയാണ് ആരെന്നറിയുമോ ഇംറാത്തു അതേ ഈജിപ്തിലെ രാജാവായിരുന്ന ഈജിപ്തിലെ അധിപതിയായിരുന്ന ഈജിപ്തിലെ ചക്രവർത്തിയായിരുന്ന ഫിർഔനെന്ന ഭയങ്കരനായ സമ്പന്നനായ ഇസ്ലാമിക ചരിത്രത്തിലെ ഏറ്റവും വലിയ എതിരാളിയായിരുന്ന സ്വേച്ഛാധിപതിയായിരുന്ന അക്രമത്തിന്റെ വക്താവായിരുന്ന ഫിർഔനെന്ന രാജാവിന്റെ രാജാവുണ്ടല്ലോ ആ ഫിർഔന്റെ രാജകുമാരിയായ എന്റെ പെങ്ങളോ ആ ഹസിയ എന്ന രാജകുമാരി അല്ലാഹു നിനക്ക് റോൾ മോഡലാക്കുകയാണ് കഴിയുമോ പെങ്ങളെ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഹസിയായി മാറാ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിലെ ഹസിയ എന്ന രാജകുമാരിയായി മാറാ എന്റെ പ്രിയപ്പെട്ട പെങ്ങളെ നിനക്ക് കഴിയുമോ അതേ ഹസിയ കോടിപതിയാണ് ആസിയയ്ക്ക് പ്രസ്ഥാനമുണ്ട് ആസിയയ്ക്ക് പരിവാരങ്ങളുണ്ട് ആസിയയ്ക്ക് പരിചാരകരുണ്ട് ആസിയയ്ക്ക് ആഭരണങ്ങളുണ്ട് ആസിയയ്ക്ക് വസ്ത്രങ്ങളുണ്ട് പക്ഷേ ആസിയയ്ക്ക് അതൊന്നും ആവശ്യമില്ല പെങ്ങളെ ദുനിയാവിന്റെ മേച്ചുളപ്പുറങ്ങളിലൂടെ ആഭരണങ്ങളും വസ്ത്രങ്ങളും വാരി വലിച്ച് ധരിച്ചുകൊണ്ട് സഞ്ചരിക്കുന്ന ടെക്സ്റ്റൈൽസും ജ്വലറിയുമായി നടന്ന് നീങ്ങുന്ന മലബാറിന്റെ മാപ്പിള മന്ദമാരോട് ഈ വിരീതന പറയാനുള്ളത് അല്ലാഹു നിങ്ങൾക്ക് മാതൃകയായി തന്നുമാക്കിയ ആസിയ ഉണ്ടല്ലോ ആസിയ അല്ലാഹു പറഞ്ഞു ആസിയയുടെ ഗുണമെന്തെന്നറിയുമോ ആസിയ അല്ലാഹുവിനോട് പൊട്ടിക്കളഞ്ഞു ദുആ ചെയ്യുകയാണ് റബ്ബി ബിനീ عندك بيتا في الجنة ونجني من فرعون وعمله ونجني من القوم الظالمين പടച്ചവനേ ഫിർഔന്റെ രാജകുമാരി ആസിയ ഫിർഔന്റെ രാജകുമാരി ആസിയ ഫിർഔന്റെ സഹധർമ്മിണി ആസിയ ഈ ആസിയക്ക് ഫിർഔന്റെ ആഭരണങ്ങൾ വേണ്ടല്ല ഈ ആസിയക്ക് ഫിർഔന്റെ ആഡംബരങ്ങൾ വേണ്ടല്ല ഈ ആസിയക്ക് ഫിർഔന്റെ അലങ്കാരങ്ങൾ വേണ്ടല്ല ഈ ആസിയക്ക് ഫിർഔന്റെ കൊട്ടാരങ്ങൾ വേണ്ടല്ല ഈ ആസിയക്ക് ഫിർഔന്റെ സുഖ സൗകര്യങ്ങൾ വേണ്ടല്ല ഈ ആസിയക്ക് ദുനിയാവിലെ ഒരു മേച്ചമായ മോശമായ നൈമശികമായ ഒരു സുഖാസാധനങ്ങളും വേണ്ടല്ല പടച്ചവനെ എനിക്ക് വേണ്ടതെന്താണെന്നറിയുമോ ആസിയ പടച്ചവനോട് ആവശ്യപ്പെട്ടത് എന്താണെന്നറിയുമോ പെങ്ങളെ നിരക്കും അതിന് കഴിയട്ടെ ഒരാസിയായി മാറാൻ അഞ്ചു നേരം നിസ്കരിച്ച് അല്ലാരോട് പൊട്ടിക്കരഞ്ഞു ദുആ ചെയ്യുമ്പോ പുതച്ചവനെ ഞങ്ങളുടെ മഹല്ലില് ഏറ്റവും വലിയ വീട് തരണയല്ലോ ഞങ്ങളുടെ നാട്ടില് ഏറ്റവും വിലകൂടിയ കാറ് തരണയല്ലോ എന്റെ ഭർത്താവിന് ഒരു കോടിപതിയാക്കണയല്ലോ എന്റെ മക്കളെ ഡോക്ടറാക്കണയല്ല എന്ന് പറഞ്ഞുകൊണ്ട് ദുനിയാവ് മാത്രം ചോദിക്കുന്ന എന്റെ പെങ്ങളെ ജീവിതത്തിന് മാറ്റം വരട്ട പെങ്ങളെ നിയമരാസിയായി മാറട്ട പെങ്ങളെ ആസിയ പടച്ചവരോട് ചോദിക്കുകയാണ് നാഥ ദുനിയാവിലെ ഒന്നും എനിക്ക് വേണ്ട അല്ല ആഭരണങ്ങൾ വേണ്ട അലങ്കാരങ്ങൾ വേണ്ട അഹങ്കാരങ്ങൾ വേണ്ട വസ്ത്രങ്ങൾ വേണ്ട കോടിക്കണക്കിന് രൂപ വേണ്ട കൊട്ടാര സമാനമായ ബംഗ്ലാവ് വേണ്ട പിന്നോ അല്ലാത്തിലൊരിക്കലും കൊട്ടാരം തരുമോ അല്ല സ്വർഗത്തിലൊരിക്കലും കൊട്ടാരം തരുമോ അല്ല എന്നെ സ്വർഗത്തിന് രാജകുമാരിയാക്കുമോ അല്ല എന്റെ സ്വർഗത്തിലേതായ
سوف تنمو الله كبير من الممكن ان تكون